ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കുക്കിംഗ് വീഡിയോ. കുക്കിംഗ് വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ദിവസമായിട്ട് എന്നോട് എപ്പോഴും എപ്പോഴും ഉണ്ടാക്കി തരാൻ പറയുന്ന ഒരു സാധനം. അതെപ്പം പറഞ്ഞു? ഞാൻ കേട്ടില്ലല്ലോ. ചുമ്മാതെ ഞാൻ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് സാധനം മേടിക്കാൻ മുമ്പ് ചെമ്മീൻ കണ്ടായിരുന്നു അവിടുത്തെ കടയിൽ. അപ്പോൾ അന്നേരം തൊട്ട് ഞാൻ പറയാൻ തുടങ്ങിയത്, അന്നുണ്ടാക്കിയ ഷാപ്പിലെ ടേസ്റ്റുള്ള സാധനം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചു. ഞാൻ അന്നേരം തൊട്ട് പറയാൻ തുടങ്ങി. വലിയ സംഭവമൊന്നുമല്ല, നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റ്. നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് അതിനകത്ത് ആ കാന്താരി അരച്ചു വെക്കുമ്പോഴുള്ള ടേസ്റ്റ് അത് അടിപൊളിയാണ്. അപ്പോൾ എന്താ പറയാ, ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഞങ്ങൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻട്രോ എടുക്കാൻ വരുന്നത്. സംഭവം ഞങ്ങളുടെ മോന്റെ തല വാങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ആ ജാർ ഒന്ന് പൊട്ടി തെറിച്ചു, അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് അത് വീഡിയോ കാണാം. അപ്പം തന്നെ നമുക്ക് വീഡിയോ. അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് അരക്കിലോ ചെമ്മീനുണ്ട് ഞാൻ എടുത്തേക്കുന്നത്, പിന്നെ കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളിയും ഉണ്ടമുളകും, അല്ലെങ്കിൽ ചെറിയ സവോളയും ഉണ്ടമുളകും. ഉള്ളിയാണെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഈ ഉണ്ടമുളകും സവോളയും കൂടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകാണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഗായ്സ്, ഞാൻ വീഡിയോ എടുത്തതിൻ്റെ ആവശ്യത്തിൽ ഉള്ളി ചതച്ചപ്പോൾ ചെറുതായിട്ട് മിക്സിയുടെ ജാറിൻ്റെ മേളിൽ എൻ്റെ കൈ ഒന്ന് തെന്നിപ്പോയായിരുന്നു. ഭാഗ്യത്തിനൊരു മോന്തയ്ക്കൊന്നും അടിച്ചു കൊണ്ടില്ല, പക്ഷേ മുളകിച്ചിരി കണ്ണി തെറിച്ചു. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ അരച്ചെടുത്ത പേസ്റ്റ്, സോറി, ചതച്ചെടുത്ത പേസ്റ്റ് നമുക്ക് ഈ ചെമ്മീനിലോട്ട് ഇടാം. ഇട്ടിട്ട് ഇനി നമ്മൾ മസാലകളൊക്കെ ചേർക്കാൻ പോവാണ് കേട്ടോ. ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുളക് പൊടി, ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനുള്ളത് ചേർക്കാം. ഞാനിത് നമ്മുടെ ഇവിടെ മില്ലിൽ നിന്ന് പൊടിച്ച മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ശകലം വെളിച്ചെണ്ണയും, പിന്നെ ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇത് കുഴച്ചെടുക്കണം. നന്നായിട്ട് ആ മസാല ഫുള്ളും ചെമ്മീനെ പിടിക്കുന്ന പോലെ നമ്മൾ കുഴച്ചെടുക്കണം. ഞാൻ നേരത്തെ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മുളക് പൊടി കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോച്ചിലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഏട്ടായിനെ കൊണ്ടാണ് തിരുമ്മിച്ചെടുത്തത് കേട്ടോ. കാരണം പുള്ളിക്ക് ചിലർക്ക് അങ്ങനെ കുഴപ്പമില്ല. ഇപ്പോൾ അമ്മയാണെങ്കിൽ പോലും, അമ്മയൊക്കെ തിരുമ്മുമ്പോൾ അമ്മ നന്നായിട്ട് മുളകിട്ട് മീൻ വറക്കുമ്പോഴൊക്കെ മുളകിട്ട് തിരുമ്മും. പക്ഷേ എനിക്ക് മുളക് പൊടി എന്ന് പറയുന്ന സാധനം എൻ്റെ കയ്യിൽ പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കൈ പിന്നെ നോക്കണ്ട, പോയി എന്ന് കൂട്ടിക്കൊണ്ടാൽ മതി. അപ്പം നമ്മൾ ഈയരപ്പെല്ലാം പെരട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കണം. അപ്പം ഞാനിത് ഓൾറെഡി ഞാനിവിടെ ശരിക്കും ഉണ്ടാക്കണം നമ്മുടെ പാനിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉരുളിയിൽ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായി എണ്ണയൊക്കെ വെച്ച് നമ്മൾ സാധാരണ മീനൊക്കെ വറക്കില്ല, അതുപോലെ നന്നായിട്ട് എണ്ണ ചൂടാക്കിയുമ്പോഴത്തേക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇടുക. ഇട്ട് ഫുള്ളും നമ്മൾ സെപ്പറേറ്റ് 2 വട്ടമായിട്ട് വറക്കാനൊന്നും വെക്കേണ്ട കാര്യമില്ല. ആ ഉള്ള എണ്ണയിൽ നമ്മൾ സാധാരണ മീൻ വറക്കുന്ന പോലെ ഫുള്ളങ്ങ് ഇടുക. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ അരപ്പും കൂടെ അതിൻ്റെ മേലേക്ക് തന്നെ നന്നായിട്ട് ഇടുക. പിന്നെ വെള്ളം വേണം എന്നുള്ളവർക്ക് ലാസ്റ്റ് ആ പാത്രം ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല, കാരണം ചില ചെമ്മീൻ വാങ്ങുമ്പം അതിനുള്ളിൽ നല്ല വെള്ളം ഉണ്ടാവും. എന്തായാലും വെള്ളം ഉണ്ടാവും, പക്ഷേ വെള്ളത്തിൻ്റെ അളവ് ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ സാധാരണ ലാസ്റ്റ് മേടിച്ച ചെമ്മീനിൽ വെള്ളം തീരെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലതായിട്ട് എന്താ പറയുക, റോസ്റ്റ് പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെമ്മീൻ എന്താ, നമ്മൾ ഫുള്ളും ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ട് മസാല ഇട്ട് ഞാൻ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒഴിച്ച എണ്ണയിലോട്ട് ആ ചെമ്മീന് ഫുള്ളായിട്ട് ഫില്ലായി കിടക്കുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് ഗ്യാപ്പൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് വേഗം പാകത്തിനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത നമ്മളിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ താരമാണ് കറിവേപ്പില. കറിവേപ്പില ഇട്ടില്ലെങ്കിൽ ആ ടേസ്റ്റ്, മെയിൻ ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള കറിവേപ്പില ഇട്ടു. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞൊരടപ്പ്, അതായത് ഈ ചെമ്മീൻ കൊള്ളുന്ന ഭാഗത്തിനൊരു അടപ്പ്, ഒട്ടും ആവി പുറത്ത് പോകാണ്ട് അത് വേവാൻ പാകത്തിനുള്ളൊരു അടപ്പ് വെച്ചിട്ട് നമ്മൾ അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് അപ്പം ഉണ്ടല്ലോ, ഇപ്പം തന്നെ ഓൾറെഡി അതിൽ നിന്ന് കുറേ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഒന്ന് ഇളക്കി ഇടുക, പിന്നെ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. പിന്നെ മെയിനായിട്ട് ഒരു പിഞ്ച്, നമ്മുടെ ഒരു കയ്യിൽ ഒരു പിഞ്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ചിലർ പുളി ആഡ് ചെയ്യുന്നുണ്ട് കൊഞ്ച് വെക്കുമ്പോഴത്തേക്കും, പക്ഷേ എനിക്ക് ഈ ഒരു റെസിപ്പിക്ക് പുളിയുടെ ആവശ്യമേ ഇല്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇനിയിപ്പോൾ നമുക്കൊരു 2 സെക്കൻഡും കൂടെ നടച്ച് വെക്കുമ്പോഴത്തേക്കും കറി നമ്മൾ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടാകും. ചോറിന് ഒരു രക്ഷയില്ലാത്തൊരു കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, നോർമലി അടിപൊളി ഒരു ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ദേ നമ്മൾ അടച്ച് വെച്ച് തുറന്നപ്പോഴത്തേക്കും നമ്മുടെ കറി ഇതേ മസാലയൊക്കെ പിടിച്ച് നല്ല സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇട്ട ചെമ്മീൻ്റെ അളവ് കാണില്ലല്ലോ വെന്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്റ് പാർട്ട്ണർ ദേ കറി ടേസ്റ്റ് ചെയ്തു. ഇടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബാക്കിയുള്ള മീൻ വരച്ചേക്കാലൊക്കെ വെച്ച് നോക്കുമ്പോൾ ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ.